എം എസ് ടേസ്റ്റ് സ്റ്റിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു യമനി മന്തിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് കുറഞ്ഞ ചെലവിൽ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഞാനൊരു ഇഡലി പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിനുവേണ്ടി ഞാൻ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 4 വലിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഇതുപോലെ കത്തികൊണ്ടൊന്ന് വരഞ്ഞെടുക്കാം. അപ്പോൾ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചോളൂ. ഇനി ഇതിനു വേണ്ടി ഒരു മസാല തയ്യാറാക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 3 ചെറിയല്ലി വെളുത്തുള്ളി, വലുതാണെങ്കിൽ 1 എണ്ണം മതി. ഇതെല്ലാം ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഓയിലാണ് മിക്സ് ചെയ്യേണ്ടത്. ഞാൻ ഒലീവ് ഓയിലാണ് ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിലായാലും മതി. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1/4 കപ്പോളം വേണ്ടിവരും. ഇതിപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ചിക്കനിലേക്ക് പുരട്ടിക്കൊടുക്കാം. വരഞ്ഞ ഭാഗത്തൊക്കെ നന്നായിട്ട് പുരട്ടിക്കൊടുക്കണം. ഇപ്പോൾ ചിക്കനിലേക്ക് മസാലയെല്ലാം നന്നായി പുരട്ടിയിട്ടുണ്ട്. മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി 1-2 മണിക്കൂറോളം ഇത് അടച്ചു വെക്കാം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം. ഇനി നമുക്ക് മന്തിക്ക് വേണ്ടിയുള്ള അരി കഴുകിയെടുക്കാം. ഞാൻ 3 കപ്പ് സെല്ല ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് വെള്ളമൊഴിച്ച് 5-6 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതിപ്പോൾ കഴുകി ഇതിൻ്റെ വെള്ളമൊക്കെ പോകാനായിട്ട് ഞാനിപ്പോൾ ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അരി കുതിർത്തി എടുക്കേണ്ട, ഇതുപോലെ കഴുകിയിട്ട് ഊറ്റിയെടുത്താൽ മതി. ഈ ഇഡലി പാത്രത്തിലാണ് നമ്മൾ ഈ മന്തി തയ്യാറാക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് ഓയിലൊഴിച്ച് കൊടുക്കാം. ഇനി ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാള വഴന്ന് ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ക്യാപ്സിക്കം അരിഞ്ഞത് ചേർക്കാം. 3 പച്ചമുളക് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്പൈസസ് ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1 ഉണക്കനാരങ്ങ, 2 പീസ് പട്ട, 6 ഏലക്ക, 5 ഗ്രാമ്പൂ, 2 ബേ ലീഫ് ഇത്രയും ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർക്കാം. അരി ഇട്ടതിന് ശേഷം 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിൽ 4.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 1/2 കപ്പ് വെള്ളം കൂടി കൂടുതൽ ഞാൻ ചേർക്കുന്നുണ്ട്. മൊത്തം 5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാം. ഇനി ഈ തട്ട് വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കണം. ചിക്കൻ പീസുകൾ ഇതിന് മുകളിലേക്ക് വെക്കാം. ആവിയിലാണ് ഈ ചിക്കൻ വേവുന്നത്. ഈ തട്ടിൻ്റെ ഹോളിലൂടെ ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ റൈസിലേക്ക് നന്നായിട്ട് ഇറങ്ങിക്കൊള്ളൂ. ഇനി ഇതൊരു അലുമിനിയം ഫോയിൽ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കാം, ആവിയൊന്നും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ്.
ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഫോയിൽ കൂടി വെച്ചു കൊടുത്ത് നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ 30 മിനിറ്റ് വേവിക്കണം. ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം ഒരു തട്ടിന് മുകളിലേക്ക് മാറ്റിവെക്കാം. ഞാനൊരു പഴയ ദോശക്കല്ല് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ പാത്രം വെച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കണം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ അടപ്പ് തുറക്കാം. ഇപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ ഇതിലേക്ക് ചേർന്ന് റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. റൈസ് ഇപ്പോൾ പാകത്തിന് വെന്തു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ഇതിനി ഒന്ന് സ്മോക്ക് ചെയ്യണം. ഇതിൻ്റെ നടുവിലായി ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഇതിൽ കുറച്ച് കനലിട്ട് കൊടുത്ത് ഇതിലേക്ക് അല്പം ഓയിൽ ഒഴിക്കാം. ഇനി ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് 5 മിനിറ്റ് കൂടി അടച്ചു വെക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി യമനി മന്തി തയ്യാറായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. റൈസൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ ചേർന്നതുകൊണ്ട് റൈസിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.